നമസ്കാരം കൊല്ലം നിലമേലിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയയുടെ കേസുമായി ബന്ധപ്പെട്ട വിധി വന്നിരിക്കുന്നു പ്രതിയായ വിസ്മയയുടെ ഭർത്താവ് കിരൺകുമാറിന് പത്തു വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ജഡ്ജി പി എൻ സുജിത്ത് ആണ് ശിക്ഷ വിധിച്ചത് ഓരോ വകുപ്പിനും അതായത് പ്രതി കിരൺകുമാറിന് നേരെ ചുമത്തപ്പെട്ടിരുന്ന മൂന്ന് വകുപ്പുകളിലായി ആകെ ഇരുപത്തി അഞ്ച് വർഷം കഠിന തടവിനാണ് കോടതി വിധിയുണ്ടായത് പക്ഷേ ശിക്ഷാ കാലാവധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫലത്തിൽ കിരൺകുമാറിൻ്റെ തടവറവാസം പത്ത് വർഷമായിരിക്കും പത്ത് വർഷത്തെ ശിക്ഷയ്ക്കാണ് ഫലത്തിൽ വിധിയുണ്ടായിരിക്കുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപ കിരൺകുമാർ പിഴയൊടുക്കണം എന്നാണ് വിധിയിൽ പറയുന്നത് അതായത് പ്രോസിക്യൂഷൻ കിരൺകുമാറിൽ ചുമത്തിയ മൂന്ന് കുറ്റങ്ങളും മൂന്ന് വകുപ്പുകളും കോടതി ഇന്നലെ ശരിവെച്ചിരുന്നു സെക്ഷൻ ത്രീ നോട്ട് ഫോർ ബി സ്ത്രീധന പീഡനത്തെ ചൊല്ലിയുള്ള മരണം ത്രീ നോട്ട് സിക്സ് ആത്മഹത്യാ പ്രേരണ ഫോർ ട് ഫോർ നയൻറ്റി എയ്റ്റ് എ സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളാണ് കോടതി ഇന്നലെ ശരിവെച്ചത് തുടർന്ന് ജാമ്യത്തിലായിരുന്ന കിരൺകുമാറിൻ്റെ ജാമ്യം റദ്ദാക്കി അദ്ദേഹത്തെ ഇന്നലെ ജയിലിൽ അടച്ചിരുന്നു ഇന്ന് ഇന്നൊരു രാവിലെയാണ് വിസ്മയുടെ കൊലക്കേസ് കോടതി പരിഗണിച്ചത് കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജ് പരിഗണിച്ചത് ഇത് പരിഗണിക്കുമ്പോൾ രാവിലെ പിതാവ് വിസ്മയയ്ക്കായി വിവാഹ സമ്മാനമായി വാങ്ങിയ കാറിലാണ് അദ്ദേഹം കോടതിയിലേക്ക് എത്തിയത് ആ വാഹനത്തിൻ്റെ മുൻ സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ടായിരുന്നു അതായത് തൻ്റെ മകളുടെ ആത്മാവ് തന്നോടൊപ്പം സഞ്ചരിക്കുന്നു വിധി കേൾക്കാനായി തന്നോടൊപ്പമുണ്ട് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാറിൻ്റെ മുൻ സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ട് അദ്ദേഹം സ്വയം ഡ്രൈവ് ചെയ്താണ് കോടതിയിൽ വിധി കേൾക്കാനെത്തിയത് രാവിലെ തന്നെ കോടതി കേസ് പരിഗണിച്ചു പരിഗണിക്കുമ്പോൾ ആദ്യം ചോദിച്ചത് ആദ്യം ആരാഞ്ഞത് കിരൺകുമാറിൻ്റെ അഭിപ്രായമായിരുന്നു താൻ തെറ്റു ചെയ്തിട്ടില്ല വിസ്മയ ആത്മഹത്യ ചെയ്യുകയായിരുന്നു തനിക്ക് വെറും മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം കുടുംബത്തിൻ്റെ പ്രാരാബ്ദം തലയ്ക്ക് മുകളിൽ ുണ്ട് അതുകൂടാതെ പിതാവ് രോഗങ്ങളാൽ അവശനാണ് എന്നിങ്ങനെയുള്ള ന്യായങ്ങൾ നിരത്തിയിരുന്നു കിരൺകുമാർ അതിനുശേഷം പ്രതിഭാഗവും പ്രോസിക്യൂഷനും വാദപ്രതിവാദങ്ങൾ ആരംഭിച്ചു പ്രോസിക്യൂഷൻ കർശനമായി തന്നെ അതിശക്തമായി തന്നെ വാദമുയർത്തി അതായത് വിസ്മയയുടെ ആത്മാവിനെ കിരൺകുമാർ കൊന്നിരിക്കുന്നു അതിനെ തുടർന്നാണ് വിസ്മയ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആത്മഹത്യയെ കൊലപാതകത്തിന് സമമായി കാണേണ്ടി വരും അതുകൊണ്ട് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ തന്നെ വിധിക്കണം എന്ന പ്രോസിക്യൂഷൻ ശക്തമായി രാവിലെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പ്രതിഭാഗത്തിൻ്റെ ന്യായീകരണങ്ങളും ഉണ്ടായി അതായത് പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം ആത്മഹത്യ കേസിൽ ഇതുവരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല പഴയ പല കേസുകളും പ്രതിഭാഗം ഈ കാര്യങ്ങൾക്കായി റെഫർ ചെയ്തു പക്ഷെ കോടതി ഈ വാദങ്ങളെല്ലാം വിശദമായി കേട്ട ശേഷം ഒരഞ്ച് മിനിറ്റ് ഇടവേളയിലേക്ക് പോയി ഈ ഇടവേളയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല പക്ഷേ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചില രേഖകൾ കോടതി പരിശോധിച്ചു അതിനുശേഷം കേരളം കാത്തിരുന്ന ഒരു വിധി വന്നിരിക്കുന്നു അതായത് ഭർതൃപീഡനത്താൽ വിസ്മയ ஆஹத்திய செய்யாத்தி பந்தப்பட்டு பிரதி கிரண் குமார பத்து வர்ஷம் தடவும் പന്ത്രണ്ടര ലക്ഷം രൂപ പിഴയും കോടതി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും നിർണായകമായതും കേസിൻ്റെ ഏറ്റവും അവസാന നാളുകളിൽ കിട്ടിയ ചില തെളിവുകളാണ് അതായത് പ്രതിയുടെയും വീട്ടുകാരുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ആ ഫോറൻസിക് പരിശോധനയുടെ ഫലം വരാൻ വൈകിയിരുന്നു പ്രതിക്ക് കുറ്റപത്രം നൽകാത്ത അവസ്ഥയിൽ സ്വാഭാവിക ജാമ്യത്തിലേക്ക് പോകും എന്നൊരവസ്ഥ പോലും ഉണ്ടായി ആ അവസരത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ ഫോണുകളുടെ പരിശോധനാഫലം പോലീസിന് ലഭിച്ചത് ആ പരിശോധനയിൽ പോലീസിന് പോലും പ്രതീ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അന്വേഷണ സംഘം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വളരെ നിർണായകമായ തെളിവുകളാണ് ആ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത് അതായത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം ഫയലുകൾ ഈ ഫോറൻസിക് പരിശോധനയിലൂടെ ഫോണിൽ നിന്ന് വീണ്ടെടുത്തു ഈ പ്രതി കിരൺകുമാറിൻ്റെ ഫോണിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് സംവിധാനം ഉണ്ടായിരുന്നു അത് പ്രതിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഈ പ്രതിയുടെ എല്ലാ സംഭാഷണങ്ങളും ഫോണിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇത് ഫോറൻസിക് വിദഗ്ധർ പുന വീണ്ടെടുത്ത് പരിശോധിച്ചു ഈ ഫയലുകളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി ഇരുപതോളം ഫയലുകൾ ഈ കേസിന് എതിരായ ഈ കേസിൽ പ്രതിക്കെതിരായ നിർണായക തെളിവുകളായി മാറുകയായിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ സ്പർശമുള്ള ഏറ്റവും ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് അന്വേഷണ സംഘത്തിന് ഈ നൂറ്റി ഇരുപത് നിർണായകമായ ഫോൺ കോളുകളുടെ വിവരങ്ങൾ ലഭിച്ചത് ഇത് ഈ കേസിനെ ഒരു വഴിത്തിരിവാകുകയായിരുന്നു പ്രതിക്ക് ശിക്ഷ ഉറപ്പിക്കാൻ അതുപോലെ തന്നെ പ്രതിഭാഗത്തിന് ന്യായീകരണങ്ങൾ ഇല്ലാത്ത തരത്തിൽ പ്രതിക്ക് ശിക്ഷ ഉറപ്പിക്കാൻ ഏഴ് വർഷമാണ് സത്യത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് സാധാരണഗതിയിൽ തടവു ശിക്ഷ ലഭിക്കുക പക്ഷേ അത് പത്ത് വർഷമാക്കി വർദ്ധിപ്പിക്കുവാനും ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള വകുപ്പുകളിൽ പത്തു വർഷമായി ഈ ഒരുമിച്ച് അനുഭവിക്കുന്ന രീതിയിൽ ഫലത്തിൽ പത്തു വർഷം കഠിനത്തിടവ് നൽകുവാൻ കോടതിയെ പ്രേരിപ്പിച്ചതൊരുപക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിൽ ലഭിച്ച ഈ തെളിവുകളാണ് എന്ന് സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരസ്പർശമേറ്റ ഒരു കേസാണ് ഇതെന്ന് പറയേണ്ടി വരും വിസ്മയയുടെ ആത്മാവിന് ശാന്തി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വിസ്മയുടെ കുടുംബ ൾ ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അച്ഛൻ ഈ വിധിയിൽ തൃപ്തനാണ് പക്ഷേ ഈ ഈ കേസിൽ പ്രതികളുടെ കൂടെ കിരൺകുമാർ മാത്രമല്ല ഇനിയും ചില പ്രതികളുണ്ട് കിരൺകുമാറിൻ്റെ കുടുംബാംഗങ്ങൾ കൂടി പ്രതികളാകേണ്ടതുണ്ട് അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേസ് വിധി വന്നതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വിസ്മയുടെ മാതാവ് പ്രതികരിച്ചിട്ടുണ്ട് ഈ വിധിയിൽ തൃപ്തയല്ല മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പൊതുവിൽ വിധിയുടെ വിശദാംശങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഒരു മാതൃകാപരമായ അതായത് കിരൺകുമാർ എന്ന വ്യക്തിക്കെതിരെയുള്ള ഈ കേസിൻ്റെ വിധി സമൂഹത്തിന് ഒരു പാഠം നൽകണം ആ പാഠം നൽകാൻ ഏറെക്കുറെ ഈ വിധി സഹായകമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്വമയ്യ ന്യൂസ്